മൊഡ്യൂൾ 4 സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എയർ ക്വാളിറ്റി മോഡലിംഗ് എന്നുള്ള സെഷനിൽ വരുന്ന എന്തൊക്കെയാണ് എയർ ക്വാളിറ്റി മോഡലിംഗിൻ്റെ പർപ്പസ് എന്നുള്ളതും അതുപോലെ തന്നെ എയർ ക്വാളിറ്റി മോഡലിംഗിൽ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു വളരെ ചെറിയ സെഷനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എയർ ക്വാളിറ്റി മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വോളിയം ഓഫ് എയറിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള എയർ പൊല്യൂട്ടൻസിൻ്റെ ഡിസ്പേർഷൻ അതല്ലെങ്കിൽ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് എന്താണ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു മോഡൽ അതിനെയാണ് എയർ ക്വാളിറ്റി മോഡലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഈ എയർ ക്വാളിറ്റി മോഡലിംഗ് മാത്തമാറ്റിക്കൽ ടെക്നിക്കൽസ് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ന്യൂമറിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആകാം, ന്യൂമറിക്കൽ മോഡലിംഗ് ആകാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു എയർ പൊലൂട്ടൻറ്റിൻ്റെ ഡിസ്പേഴ്സ്ഡ് ആവുന്ന എയർ പൊലൂട്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ അവ അറ്റ്മോസ്ഫിയറിൽ നിന്ന് റിയാക്ഷൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോഡലിംഗ് ചെയ്യുന്നത്. സോ എയർ ക്വാളിറ്റി മോഡലിംഗിലെ അവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. മോഡൽസ് യൂസ് മാത്തമാറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ ടെക്നിക്സ് ടു സിമുലേറ്റ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സസ് എഫക്ട് എയർ പൊലൂട്ടൻ ഡിസ്പേർഷൻ ആൻഡ് റിയാക്ഷൻ ഇൻ അറ്റ്മോസ്ഫിയർ. മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എയർ പൊലൂട്ടൻ ഡിസ്പേർഷൻ അല്ലെങ്കിൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന എഫക്ട്സിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഫീച്ചേഴ്സിനെ സിമുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം ആണ് ബേസിക്കലി എയർ ക്വാളിറ്റി മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു എയർ ക്വാളിറ്റി മോഡലിങ്ങിൻ്റെ പർപ്പസ് ആവശ്യകത എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ സെപ്പറേറ്റ് പോയിൻ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ, ടു എസ്റ്റാബ്ലിഷ് എമിഷൻ കൺട്രോൾ ലെജിസ്ലേഷൻ. ഫസ്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എസ്റ്റാബ്ലിഷ് എമിഷൻ കൺട്രോൾ ലെജിസ്ലേഷൻ, അതായത് ഡിറ്റർമിനിങ് മാക്സിമം എമിഷൻ റേറ്റ് മീറ്റിംഗ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡിനെ കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും മാക്സിമം എമിഷൻ റേറ്റ് എത്രയാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഫസ്റ്റത്തെ ഈ ഒരു എയർ ക്വാളിറ്റി മോഡലിങ്ങിൻ്റെ അല്ലെങ്കിൽ അതുകൊണ്ടുള്ളൊരു പർപ്പസ് എന്ന് പറയുന്നത്. എമിഷൻ കൺട്രോൾ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്രത്തോളം എമിഷൻ റേറ്റ് അവിടെ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പോസിബിൾ ആണ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് പർപ്പസ് ഓഫ് എയർ ക്വാളിറ്റി മോഡലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇവാലുവേറ്റിംഗ് എമിഷൻ കൺട്രോൾ ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജീസ്. എമിഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സും അതുപോലെ അതിനെടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ എമിഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എയർ പൊല്യൂട്ടൻ്റ് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു എമിഷൻ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിന് അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്സും അതിനുപയോഗിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂട്ടൻ ഇമ്പാക്ട്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു വലിയ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണ് ഈ ഒരു സെക്കൻഡ് പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീൻസ് ടെക്നിക്സും സ്ട്രാറ്റജീസും ഇവാലുവേറ്റ് ചെയ്യുന്ന വഴി നമ്മൾ ഫർദർ ഫ്യൂച്ചറിൽ എങ്ങനെ നമുക്ക് ഈ ഒരു കൺട്രോൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. തേർഡ് പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ടിങ് ലൊക്കേഷൻ ഓഫ് ഫ്യൂച്ചർ സോഴ്സ് ഓഫ് പൊല്യൂട്ടൻ. ഫ്യൂച്ചർ സോഴ്സ് ഓഫ് പൊല്യൂട്ടൻ്റെ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എയർ ക്വാളിറ്റി മോഡലിങ്ങിൻ്റെ തേർഡ് പേർപ്പസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ മോഡലിംഗ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ ഈ ഒരു സോഴ്സ് ഏത് രീതിയിലായിരിക്കും ജനറേറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ എവിടെ നിന്നായിരിക്കും ഈ ഒരു സോഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ എത്രത്തോളം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ജനറേറ്റ് ചെയ്യപ്പെടും അത്തരത്തിലുള്ള ഒരു ഫ്യൂച്ചർ പൊല്യൂട്ടൻ സോഴ്സിനെ കുറിച്ചുള്ള ഒരു
ലൊക്കേഷൻ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റഡിയാണ് തേർഡ് പേർപ്പസായിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന എൻവയോൺമെൻ്റൽ ഇമ്പാക്ട്സ് മിനിമൈസ് ചെയ്യുക എന്നുള്ളൊരു വലിയ പ്രൈം ഒബ്ജക്റ്റീവാണ് ഈ ഒരു തേർഡ് പർപ്പസ് വഴി നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, ടു മിനിമൈസ് ഫ്യൂച്ചർ എൻവയോൺമെൻ്റൽ ഇമ്പാക്ട്. ആൻഡ് ദ ലാസ്റ്റ് പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസിങ് റെസ്പോൺസിബിലിറ്റി ഫോർ എക്സിസ്റ്റിംഗ് എയർ പൊല്യൂഷൻ ലെവൽസ്. നമ്മുടെ എക്സിസ്റ്റിംഗ് എയർ പൊല്യൂഷൻ ലെവൽസിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ആക്സസ് ചെയ്യുക, അസസ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് പേർപ്പസായിട്ട് പറയുന്നത്. ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എക്സിസ്റ്റിംഗ് പൊല്യൂഷൻ ലെവൽ അല്ലെങ്കിൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ നടത്തുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഈ ഇവാലുവേഷൻ നടത്തുന്നത് പറഞ്ഞാൽ ഇവാലുവേറ്റിംഗ് പ്രസൻറ്റ് സോഴ്സ് റിസപ്റ്റർ റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ്. അതായത് നമ്മളൊരു സോഴ്സിൽ നിന്ന് പൊല്യൂട്ടൻസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതൊരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ വഴി ഒരു റിസപ്റ്റർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സോഴ്സ് റിസപ്റ്റർ പ്രസൻറ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ പ്രോസസ്സ്, ഒരു ഇമ്പാക്ട്സ് ഏത് രീതിയിലാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത് വഴിയാണ് എക്സിസ്റ്റിംഗ് എയർ പൊല്യൂഷൻ ലെവൽസിനെ കുറിച്ചുള്ള ആ ഒരു സ്റ്റഡി അവിടെ നടത്തപ്പെടുന്നത്. സോ ഈ നാല് പർപ്പസുകളാണ് നമ്മൾ എയർ ക്വാളിറ്റി മോഡൽസ് വഴി അല്ലെങ്കിൽ എയർ ക്വാളിറ്റി മോഡൽസ് കൊണ്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെഷൻ നമ്മൾ പറഞ്ഞത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ മോഡലിംഗ് ആണ്. നമ്മൾ ഒരു എയർ ക്വാളിറ്റി മോഡലിംഗ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സിൻ്റെ കൺസിഡറേഷൻ വേണം, ഏതൊക്കെ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു എയർ ക്വാളിറ്റി മോഡൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പറയുന്നത്. സോ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ മോഡലിംഗ്, ഫസ്റ്റ് വൺ പൊല്യൂട്ടൻ്റ് അഡ്വെക്ഷൻ. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂട്ടൻ്റ് അഡ്വെക്ഷനാണ്. പൊല്യൂട്ടൻ്റ് അഡ്വെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് പൊല്യൂട്ടൻ ത്രൂ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലൂടെയുള്ള പൊല്യൂട്ടൻ്റിൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് ഡാറ്റ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ഫാക്ടറായിട്ട് പറയുന്നത്. മീൻസ് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലെ ഒരു പെർട്ടിക്കുലർ സ്റ്റാക്കിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന സ്മോക്കിൻ്റെ എയർ ക്വാളിറ്റി മോഡൽ ആണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഹൊറിസോണ്ടലി ഈ ഒരു എയർ പൊല്യൂട്ടൻ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ നാച്ചർ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു പഠനം അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ മോഡലിങ്ങിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ഫാക്ടറാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വൺ ഡിഫ്യൂഷൻ. നമ്മുടെ ഈ ഒരു പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ പ്ലൂം എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ ഡിഫ്യൂഷൻ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഏത് മെത്തേഡിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്, എത്രത്തോളം ക്വാണ്ടിറ്റി ഡിഫ്യൂസ്ഡ് ആകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഡിഫ്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഡെപ്പോസിഷനാണ്. സെയിം ഡിഫ്യൂഷൻ പോലെ തന്നെ ഈ ഒരു എയർ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ പ്ലൂം ഡെപ്പോസിഷൻ സംഭവിക്കുന്നത് എവിടെയാണ്, എങ്ങനെയാണ് ആ ഒരു ഡെപ്പോസിഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഡിസ്പേഴ്സർ ആവാതെ, അല്ലെങ്കിൽ ഈ ഒരു ഡെപ്പോസിഷൻ വഴി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എയർ ക്വാളിറ്റിക്ക് വരുന്നത്, അത്തരത്തിലുള്ള ഡെപ്പോസിഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ ഒരു ഫാക്ടറിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ എമിഷൻ, അതായത് നമ്മുടെ സ്റ്റാക്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്മോക്ക് ഇജക്ടേഴ്സിൽ നിന്നും വരുന്ന എമിഷൻ്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടേഴ്സ്, ഫീച്ചേഴ്സ്, നാച്ചർ, ടൈപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു ഡാറ്റ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണ് ഫോർത്ത് ഫാക്ടറായിട്ട് പറയുന്നത്, എമിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ. സോ ഈ ഒരു പ്ലൂം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മറ്റ് എയറിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സുമായിട്ട് നാച്ചുറലി അവൈലബിളായ പൊല്യൂട്ടഡ് അല്ലാത്ത കെമിക്കൽ കോമ്പൗണ്ട്സുമായിട്ട് സംഭവിക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു റിസൾട്ട് എന്തൊക്കെയായിരിക്കും, അതുപോലെ തന്നെ ഈ ഒരു പ്ലൂം എയറിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഡിസ്പേർഷൻ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എയറിൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഈ ഒരു പൊല്യൂട്ടൻസിന് സംഭവിക്കുന്നത്, അറ്റ്മോസ്ഫിയറിലുള്ള എയറിന് സംഭവിക്കുന്നത് എന്നുള്ള ഐഡിയ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്സ് ആണ് ഫിഫ്ത്ത് ഫാക്ടറിൽ പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ. സോ ഇവിടെ ജസ്റ്റ് അഞ്ച് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അത് പഠിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതി പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ എഴുതി കാണിക്കാത്തത്. ഫസ്റ്റ് വൺ പൊല്യൂട്ടൻ്റ് അഡ്വക്ഷൻ, അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അതിനൊരു ബ്രീഫ് ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതിന് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ മൊഡ്യൂളിലും അതിന് മുമ്പത്തെ മൊഡ്യൂളിലെല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ അഞ്ച് പോയിന്റിലും വരുന്നത്. അത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷന് മേ ബി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എയർ ക്വാളിറ്റി മോഡലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ അഞ്ച് പോയിൻ്റ് ഡയറക്റ്റ്ലി ഇതുപോലെ എഴുതുന്നതിന് പകരം ഓരോ പോയിൻറ്റും എന്താണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടി സെക്കൻഡ് സ്റ്റെപ്പിൽ എഴുതേണ്ടതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ഡീറ്റെയിൽസ് നോട്ടായിട്ട് എഴുതണം. ഓക്കെ, ആൻഡ് ഇതിൽ തന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, എയർ പൊല്യൂട്ടൻ ട്രാൻസ്പോർട്ട് ഫിനോമിന. നമ്മുടെ ഈ ഒരു എയർ പൊല്യൂട്ടൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് ഒരു പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്ലൂം പല തരത്തിലാണ് ഡിസ്പേഴ്സ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ പല ഏരിയയിലേക്കാണ് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് എത്തുന്നത്. സോ അതിൻ്റെ ബേസിസിൽ ഒരു ക്ലാസിഫിക്കേഷൻ എയർ പൊല്യൂട്ടൻ ട്രാൻസ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അഞ്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, നിയർ ഫീൽഡ് ഫിനോമിന. നിയർ ഫീൽഡ് ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിൻ്റെ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, ലെസ് ദാൻ 1 കിലോമീറ്റർ ഫ്രം സോഴ്സ് ആണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഡിസ്പേഴ്ഷൻ സംഭവിക്കുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നിയർ ഫീൽഡ് ഫിനോമിന എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഷോർട്ട് റേഞ്ച് ട്രാൻസ്പോർട്ടാണ്. ഷോർട്ട് റേഞ്ച് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 10 കിലോമീറ്റർ ഫ്രം സോഴ്സ്, സോഴ്സിൽ നിന്നും 10 കിലോമീറ്റർ വരെ ഉള്ള ഒരു ഏരിയ ചുറ്റളവിലാണ് ഈ ഒരു എയർ പൊല്യൂട്ടൻ ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷോർട്ട് റേഞ്ച് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. തേർഡ് വൺ, ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഫിനോമിന എന്നുള്ളതാണ്. 10 കിലോമീറ്റർ to 100 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസിലേക്ക് ഈ ഒരു എയർ പൊല്യൂട്ടൻ ട്രാൻസ്പോർട്ട് ഫിനോമിന സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയർ പൊല്യൂട്ടൻ ഡിസ്പേഴ്ഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് എന്ന് പറയുന്നത്, ബിറ്റ്വീൻ 10 കിലോമീറ്റർ and 100 കിലോമീറ്റർ. ദെൻ ഫോർത്ത് വൺ, ലോങ് റേഞ്ച് ഓർ റീജിയണൽ ഫിനോമിന. 100 കിലോമീറ്റേഴ്സിലും കൂടുതൽ ഉള്ള ഒരു ഏരിയ ഈ ഒരു എയർ പൊല്യൂഷൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോങ് റേഞ്ച് ഓർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഫിനോമിന എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഗ്ലോബൽ ഇഫക്റ്റ് ഫിനോമിന അല്ലെങ്കിൽ ഗ്ലോബൽ ഇഫക്റ്റ് ട്രാൻസ്പോർട്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ജസ്റ്റ് സിംപ്ലി ഗ്ലോബൽ ഇഫക്റ്റ് എന്നാണ് ഫിഫ്ത്ത് ക്ലാസിഫിക്കേഷന് പറയുന്നത്. ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദി എൻറ്റയർ ഏർത്ത്, നമ്മുടെ ആൾ ഓവർ ദി ഏർത്ത് സ്പ്രെഡ് ആവുന്ന തരത്തിലുള്ള ഒരു പൊല്യൂട്ടൻ ഫിനോമിന സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗ്ലോബൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു എയർ പൊല്യൂട്ടൻ ട്രാൻസ്പോർട്ടേഷൻ്റെ ബേസിസിൽ അഞ്ച് ക്ലാസിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. നിയർ ഫീൽഡ് ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിൽ നിന്നും ലെസ് ദാൻ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഡിസ്പേഷൻ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിലാണ്. ഷോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ വരെ ചുറ്റളവിലാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ 10 മുതൽ 100 കിലോമീറ്ററിനുള്ളിലാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്പേഷൻ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ. ലോങ് റേഞ്ച് അല്ലെങ്കിൽ റീജിയണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്ററിന് പുറത്തേക്ക് ഡിസ്പേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോങ് റേഞ്ച് ഓർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഫിനോമിന എന്ന് പറയും. ആൻഡ് ലാസ്റ്റ് വൺ, ഗ്ലോബൽ ഇഫക്ട്സ് ആണ് പറഞ്ഞത്. ഗ്ലോബൽ ഇഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫക്റ്റിംഗ് ദി എൻറ്റയർ ഏർത്ത് എന്നുള്ള രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞത് എന്തൊക്കെയാണ് എയർ ക്വാളിറ്റി മോഡ്, ഫസ്റ്റ് ഓഫ് ഓൾ എയർ ക്വാളിറ്റി മോഡലിംഗ് എന്താണെന്നുള്ളൊരു ഐഡിയ പറഞ്ഞു. ദെൻ എന്തിൻ്റെ പർപ്പസുകൾ എന്തൊക്കെയാണെന്നുള്ളത് 4 പർപ്പസുകൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ മോഡലിംഗ്, 5 ഫാക്ടേഴ്സും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും പറഞ്ഞു. ആൻഡ് ലാസ്റ്റ്, എയർ പൊല്യൂഷൻ ട്രാൻസ്പോർട്ടേഷൻ്റെ ബേസിസിലുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും പറഞ്ഞു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സെഷൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു.